welcome back to my channel. If you are new to our channel, welcome to family. Today, I am going to share with you the suntan ingredients. Natural method. We have the ingredients we need to remove the suntan instantly. This video is 3 steps. First one is a cleansing. Second one is a scrubbing. Third one is a mask. ചെറു തേനാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സാധാ തേൻ കടയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അത് മതി ഞാൻ കാട്ടുതേനാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു ഫേസ് പാക്ക് ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പ്രീവിയസ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇതവിടെ ഒരു ഐ ബട്ടൺ കാണുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് പോയി ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് ആ ഒരു ഫേസ് പാക്കും ഞാൻ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഒരു സ്പൂണ് ആ ഒരു പാക്ക് എടുക്കുകയാണ് അതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോയിസ്ചറൈസറും കൂടിയാണ് തേനെന്ന് പറയുന്നത് അപ്പോൾ മിക്സ് ചെയ്യാൻ ഞാൻ തേനാണ് ഉപയോഗിക്കുന്നത് കൂടെ നിങ്ങൾക്ക് മുഖത്ത് കുരുക്കളൊന്നും ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാം എൻ്റെ ഫേസിൽ ചെറുതായിട്ട് പിമ്പിളുണ്ട് അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ ആഡ് ചെയ്യുന്നില്ല സാധാരണ നോർമൽ വാട്ടറാണ് ആഡ് ചെയ്യുന്നത് എനിക്ക് ചെറുനാരങ്ങ ആഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ ഒരു ഇച്ചിങ് ഒക്കെ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ സ്കിപ്പ് ചെയ്താണ് നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം നോർമൽ വാട്ടർ അവോയ്ഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത് അല്ലാച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് നോർമൽ വാട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് രണ്ടും സ്കിപ്പ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക നന്നായിട്ട് അതൊന്ന് കുതിരണം എന്നിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നിങ്ങളുടെ ഫേസിൽ ഇത് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ക്ലെൻസിങ് ആണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഒരു കറ്റാർവാഴേൻ്റെ പകുതി മുറിച്ച് വെച്ചതാണ് അത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ജെല് സെപ്പറേറ്റ് എടുത്തിട്ട് ഐസ് ക്യൂബിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ല ആച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യാനാണ് ഇതാകുമ്പോൾ വലിയ റിസ്ക്കും ഇല്ല അപ്പോൾ ഞാനൊരു കറ്റാർവാഴ പകുതി മുറിച്ചിട്ട് അത് നടുവേ കീറിയിട്ട് അതിൻ്റെ ഭാഗ ജെല്ല് മാത്രം എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്യണം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്തിരിക്കണം പെട്ടെന്ന് ഇത് പെനിട്രേറ്റ് ആയിട്ട് പോകും നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് ഇത് വലിച്ചെടുക്കും പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അഴുക്കൾ ഒക്കെ പോകും കേട്ടോ എന്തെങ്കിലും അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും പിന്നെ നമ്മുടെ സ്കിന്നിന് പെട്ടെന്നൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും പിന്നെ സൺടാന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ സ്കിന്നിന് പെട്ടെന്ന് തിളങ്ങും പിന്നെ സ്കിന്നിലുണ്ടാകുന്ന എന്തെങ്കിലും ഇറിറ്റേഷൻസോ എന്താ പറയുക എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു മോയിസ്ചറൈസറും കൂടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കറ്റാർവാഴ തന്നെ ചൂസ് ചെയ്യാൻ കാരണം ഇനി കറ്റാർവാഴ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോ മിൽക്ക് തിളപ്പിക്കാത്ത പാല് വേണമെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാം അതും നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ അപ്പം ഇതൊരു 10 മിനിറ്റ് അപ്ലൈ ചെയ്യാം അപ്പോൾ 10 മിനിറ്റ് വെച്ച ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ആ ഫേസിലേക്ക് നെക്സ്റ്റ് ഒരു
ഫേസ് പാക്കും ഒരു സ്ക്രബ്ബറും കൂടിയാണ് കേട്ടോ. ഇത് നല്ലൊരു ഫേസ് പാക്കുമാണ് സ്ക്രബ്ബറുമാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ചിഷ്ടയാണ് കേട്ടോ. നമ്മുടെ ആയുർവേദ കടയിൽ കിട്ടുന്ന മഞ്ചിഷ്ടയാണ്. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു പാക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാർട്ടിലും കൊടുക്കാം കേട്ടോ. മേലെ ഒരു ഐ ബട്ടണിൽ കാണും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അത് പോയി ചെക്ക് ചെയ്തിട്ട് അത് ഉണ്ടാക്കുക, എന്നിട്ട് അത് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല, നിങ്ങൾക്ക് കണ്ണും പൂട്ടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊരു ഫേസ് പാക്കുമാണ്, ഒരു സ്ക്രബ്ബറുമാണ്. ഇതിൽ മൂന്നാലഞ്ച് ആയുർവേദ കൂട്ടടങ്ങിയിട്ടുള്ളതാണ്. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടാനാണ് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പം ഇത് ഒരു നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അത് സ്കിന്നിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല, ഒരു തരി 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 പോലെയാണ്. നമ്മുടെ ചെറുപയർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടി തരി വലിയതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ അങ്ങനെ സ്കിന്നിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് മഞ്ചിഷ്ട എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരുവിധം എല്ലാ ആയുർവേദ പ്രൊഡക്റ്റിലും അവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ മഞ്ചിഷ്ട എന്ന് പറയുന്നത്. നല്ലതാണ്, സ്കിന്ന് ഗ്ലോ ആവാനും നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റിങ് കിട്ടാനൊക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു 1 week ഈ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല എന്നല്ല, 1 week കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ വെച്ച ശേഷം വെച്ചിട്ട് കഴുകി കളയുമ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയുക കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങളുടെ ഫേസിൽ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം കഴുകാൻ. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ നനച്ച് ഫേസിൽ നനച്ചിട്ട് വേണം കേട്ടോ സ്ക്രബ് ചെയ്യാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് വലിഞ്ഞിട്ടുണ്ട്, ഒരു 20 മിനിറ്റായി. ഞാൻ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫേസിൽ. അപ്പം ഞാൻ 20 മിനിറ്റ് ശേഷം വെച്ച ശേഷം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ളതാണ് ഈ കോലം എന്ന് പറയുന്നത്. ഒരു ചെറിയ പിമ്പിളുണ്ട്, ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാർക്ക് സ്പോട്ട്സൊക്കെ പോയി, ആ ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഫേസ് പോയിട്ട് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും. എനിക്ക് നല്ലൊരു സ്കിന്ന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്പോലിയേറ്റഡ് ഇരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളുടെ തക്കാളി ജ്യൂസ് അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തക്കാളി ജ്യൂസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലൻസിങ് ആയിരുന്നു. അത് നമ്മൾ ചെയ്തത് അലോവേറ ജെല്ലുകൊണ്ടാണ്. അത് വീട്ടിൽ കിട്ടുന്നതാണ്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതല്ല യൂസ് ചെയ്തത്. അത് നന്നായിട്ട് ക്ലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ മുഖത്തേക്ക് തന്നെ ഫേസിലേക്ക് തന്നെ ഞാൻ ആ ഫേസ് പാക്ക് റെഡിയാക്കാണ് ചെയ്തത്. ആ ഫേസ് പാക്ക് എന്താണെന്ന് ഞാൻ പ്രീവിയസ് ഒരു വീഡിയോയിൽ ആ ഫേസ് പാക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കാർഡിൽ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ അത് പോയി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലാവും. എന്നിട്ട് ആ ഒരു ഫേസ് പാക്ക് ഫേസിലിടുക, നന്നായിട്ട് ഒരു 20 മിനിറ്റ് ഫേസിൽ വെച്ച ശേഷം നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മുഖം ഉരസി കഴുകിയ ശേഷം മാത്രം അതൊന്ന് കഴുകുക. കഴുകി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്പോലിയേറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്പോലിയേറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫേസ് എന്നല്ല സ്കിന്നിലായാലും എവിടെയായാലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൺടാൻ പോകും, ഒരു മുഖത്തിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ വരുന്ന നമ്മൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും, അതിലൊക്കെ ഒരു ടൊമാറ്റോ യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരു സൺടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇന്നും ഇവിടെ ടൊമാറ്റോ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മാത്രമേ ഉള്ളൂ. കാരണം സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ സ്കിന്നെ ഒന്ന് എക്സ്പോലിയേറ്റിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പെട്ടെന്ന് സ്കിന്നിന് പെനിട്രേറ്റ് ചെയ്തെടുക്കും, സ്കിന്നിന് അത് വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും. അപ്പൊ ആ സ്കിന്നിനായ എഫക്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് തക്കാളി നീര് അപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് ഇങ്ങനെ തക്കാളി സെപ്പറേറ്റ് ഒന്നും എടുത്തിട്ടില്ല ഞാൻ, ഇങ്ങനെ റൗണ്ട് കട്ടിൽ ഇങ്ങനെ ഷേപ്പിൽ മുറിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സ്കിന്നിൽ ഒന്ന് ചെയ്ത് കൊടുക്കാണ്, അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. കണ്ണിന്റെ അടിയിലൊക്കെ നന്നായിട്ട് തേക്കാം കേട്ടോ, കാരണം ഡാർക്ക് സ്പോട്ട്സും അണ്ടർ ഐയിൽ ഉണ്ടാവുന്ന ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ചുണ്ടിലും തേക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. സാധാരണ ഫേസ് പാക്ക് ചെയ്യുന്ന പോലെ അണ്ടർ ഐ നിങ്ങൾ വിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിന് നിങ്ങൾക്ക് ഫേസിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നു കേട്ടോ, എപ്പോഴും കഴുത്ത് വിടരുത്. Thank you.
15 മിനിറ്റ് നിങ്ങളുടെ ഇങ്ങനെ വിട്ടു കൊടുക്കുക. അത് തന്നെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പൊ 15 മിനിറ്റ് ഇത് ഒന്ന് ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ തക്കാളി നീരൊക്കെ ഇട്ടു, അത് ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് ഒന്ന് ഫേസിൽ നന്നായിട്ട് പെനിട്രേറ്റ് ആയിട്ട് നന്നായി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പൊ അത് വാഷ് ചെയ്തു ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫേസിൽ, എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് എഫക്റ്റ് ഉണ്ട്. ഇത് കണ്ടിന്യൂസ്ലി നിൽക്കണമെങ്കിൽ ഒരു 7 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ അറിയിക്കുക, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്തായിരിക്കും. അപ്പൊ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.